ട്രാക്ഷൻ പ്രോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതായത് നമ്മളിപ്പം ഒരു ഈ ഒരു വാഹനം ആർക്കൊക്കെ സ്യൂട്ട് ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ആളുകൾക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറാണിത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു മീഡിയ ഡ്രൈവിലാണ്. മീഡിയ ഡ്രൈവിൽ നമ്മോടൊപ്പം ഉള്ളത് ടാറ്റയുടെ ഒരു പുതിയ വാഹനമാണ്. ടാറ്റ വാഹനങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഒരു ടാറ്റയുടെ ഒരു സെക്കൻഡ് ലെവൽ ആ ഒരു സെക്കൻഡ് എൻട്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് നല്ല വാഹനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പം നെക്സോൺ ഇ വി ആണെങ്കിലും സഫാരി ആണെങ്കിലും അൾട്രോസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് മോഡലുകൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് മോഡലുകളുണ്ട്. അതിൻ്റെ കൂടെ ഒരു പുതിയ സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു മൈക്രോ എസ് യു വി ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ വാഹനമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, ടാറ്റയുടെ പുതിയ പഞ്ച്. അപ്പം പഞ്ച് കണ്ടോ, ഒറ്റ ലുക്കിലൊരു മിനി എസ് യു വി ആണ്. അപ്പോൾ ഈ ഒരു എസ് യു വിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു ഹാച്ച് ബാക്കിൻ്റെ കൺവീനിയൻസും അതുപോലെ തന്നെ ഒരു എസ് യു വിയുടെ സ്റ്റൈലും പെർഫോമൻസും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പുതിയ മോഡൽ വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്, നല്ല ഒരു കംഫർട്ടാണ്, ഒരു നമുക്കൊരു ഫൺ ടു ഡ്രൈവ് എന്ന് പറയില്ലേ, ആ ഒരു ഡ്രൈവ് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാറ്റ പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ടാറ്റ പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ടാറ്റ ഓൾട്രോസിൻ്റെയും അതുപോലെ തന്നെ ടിയാഗോയുടെയും ഇടയിലായിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ ഒരു വാഹനം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ആൾട്രോസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലേ, ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം, ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിലുള്ള സെക്കൻഡ് കാറുമാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പക്ക ഒരു എസ് യു വിയുടെ ഫീൽ തന്നെയുണ്ട്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹാരിയനെ സഫാരിനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഒരു ക്യൂട്ട് ലുക്കുമാണ്, നല്ല രസമാണ്. അത്യാവശ്യം ബൾക്കിയാണ് എന്നാൽ നല്ല ക്യൂട്ട് കാർ, കുഞ്ഞി കാറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ദൂരമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിരുന്നു, അത്യാവശ്യം ചെറിയ മോശമായിട്ടുള്ള റോഡുകളിലൂടെയൊക്കെ ഓടിച്ചിരുന്നു. നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതായത് ഇത്രയും ഒരു കുഞ്ഞു കാറിൽ നിന്ന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ലുക്കിലേക്കൊക്കെ നോക്കാം. അപ്പോൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഉണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ക്രോമിൻ്റെ ഫിനിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ കണക്റ്റഡ് ആണ്. കൂടാതെ ഫ്രണ്ടിൽ തന്നെ ലോഗോ, നമ്മുടെ ടാറ്റയുടെ ലോഗോ ഉണ്ട്. അതിൻ്റെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു വൈ ഷേപ്ഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഹോണ് നമുക്കിത് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹോൺ അടിക്കുന്ന സമയത്ത് ശബ്ദം നല്ല രീതിയിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് തോന്നുന്നു ഇവിടെ ഇത്രയും ഭാഗത്ത് ഈ ഒരു ഡിസൈനിൽ അവർ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. കൂടാതെ ഇത് ഈ താഴത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് തന്നെ നമുക്ക് പറയാം. അതായത് ഓട്ടോ ഹെഡ്ലാമ്പ്സ്, റെയിൻ സെൻസിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലും വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മിനി എസ് യു വിയിൽ കിട്ടുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എത്രത്തോളം നമുക്ക് ഒരു യൂസർ എന്ന നിലയിൽ എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്നുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ ലൈറ്റ്സ് പ്ലേസ് ചെയ്തേക്കുന്നുണ്ടോ, ഈ ഒരു ബോഡിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡിസൈനിലാണ്. അപ്പോൾ നമ്മുടെ ഹാരിയറിലൊക്കെ കണ്ട ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൊട്ട് താഴെ ഫോഗ് ലാമ്പും കാണാം. പിന്നെ ഇതിൻ്റെ ബമ്പറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബമ്പറിൽ ഇത് ഈ ഒരു ഭാഗത്ത് ഒരു വൈ ഷേപ്ഡ് ഗ്രില്ലെന്ന് പറയുന്നത് വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രില്ലുകളാണ്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടൊരു ഈ ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങളോട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ന്യൂ ജനറേഷൻ എഞ്ചിനായിട്ടുള്ള 1.2 ലിറ്റർ റിവോട്രോൺ എഞ്ചിനാണിത്. അതുകൂടാതെ ഇതിൽ ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ടുള്ള ഡൈനാപ്രോ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സൂപ്പർ പവർ ഡെലിവറി കിട്ടുന്നുണ്ട്. പിന്നെ 0 to 60 ആകാൻ വേണ്ടി ഏകദേശം 6.5 സെക്കൻഡ്സും 0 to 100 ആകാൻ വേണ്ടി ഏകദേശം 16.5 സെക്കൻഡും മാത്രമേ എടുക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനുമാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 86 PS അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 113 Nm ടോർക്കുമാണ് നൽകുന്നത്. ഒരു 3-സിലിൻഡർ എഞ്ചിനുമാണ്. അപ്പോൾ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഇത് ഈ ഒരു ഭാഗം തൊട്ട് തുടങ്ങാം. ഇതുകൊണ്ട് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് ആ ഒരു റിയർ സൈഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെ കുറേ ചള്ളയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡിങ് ഓടിച്ചതിൻ്റെ ഒരു
ഇതൊക്കെയാണ് കാണുന്നത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും 16-inch ടയറിലാണ് വന്നിട്ടുള്ളത്. 195/60R16 പ്രൊഫൈലുള്ള ടയർ പ്രൊഫൈലുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്യുവൽ ടോൺ അലോയ് വീൽസും വന്നിട്ടുണ്ട്. ഇതേ ഈ ഒരു ഭാഗത്ത് ടാറ്റയുടെ ചെറിയൊരു ലോഗോയും കാണാം. അപ്പം നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 187 mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2445 mm ആണ്. അപ്പം അത്യാവശ്യം നല്ലൊരു വീൽ ബേസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഓഫ് റോഡിങ് ഓടിച്ചപ്പോഴത്തേക്കൊന്നും അങ്ങനെ വലിയ രീതിയിൽ അടി തട്ടുന്നു അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോഡി ഡിസൈനൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടെയിൽ ലാമ്പിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കർവ്ഡ് ആയിട്ട് ഇവിടെ നിന്ന് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗം വരെ വന്നിട്ടുണ്ട് ആ ഒരു ബോഡി ലൈൻ. അങ്ങനെ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. കൂടാതെ നമുക്കിന്ന് കിട്ടിയേക്കുന്ന ഈ ഒരു ബ്ലൂ വർക്കിലാണ്. ഈ ബ്ലൂവും വൈറ്റും കൂടെ കോമ്പിനേഷനുള്ള ഡ്യുവൽ ടോൺ കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ഡ്യുവൽ ടോൺ മറ്റ് കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും നോക്കുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ചെറിയൊരു LED ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മിററിൽ തന്നെ ഒരു വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഇടയിലായിട്ടാണ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ പില്ലേഴ്സൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഒരു SUV ആ ഒരു ലുക്ക് ശരിക്കും നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാണ്. നല്ലൊരു ക്യൂട്ട് ഒരു കൊച്ചു കാറാണിത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സിറ്റി യൂസിനും നമ്മുടെ ഡെയിലി പർപ്പസിനും ഒക്കെ ഇത് നല്ല കിട്ടുന്നൊരു വണ്ടിയായിരിക്കും തോന്നുന്നു. കൂടാതെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കീലെസ് എൻട്രിയുടെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോസാണ്. നമ്മുടെ ടാറ്റയുടെ മറ്റു വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു റൂഫ് റെയിൽ കാണാം. വളരെ കൊച്ചൊരു റൂഫ് റെയിലാണ്. പിന്നെ നമുക്ക് ഈ ഒരു റിയർ സൈഡിലെ ഡോറ് നോക്കുമ്പോഴത്തേക്കും സി പില്ലറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡോർ ഹാൻഡിൽസാണ്. ഇത് ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഇതുണ്ടോ, അങ്ങനെ രീതിയിലുള്ളൊരു ഡോർ ഹാൻഡിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 37 liters ആണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ എഞ്ചിൻ ആണ്. ഡീസൽ എഞ്ചിൻ അവൈലബിൾ അല്ല, പെട്രോൾ എഞ്ചിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 37 liter കപ്പാസിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇതുണ്ടോ, വൈറ്റ് ബ്ലാക്ക് ബ്ലൂ, അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഒരു മൂന്ന് കളർ കോമ്പിനേഷനിൽ ഒക്കെ വരുമ്പോഴത്തേക്കും. അപ്പം നമുക്കിനി ഇതിൻ്റെ റിയർ ഭാഗങ്ങൾ നോക്കാം. റിയറിലേക്ക് വരുമ്പോഴത്തേക്കും അതേ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞൊരു സ്പോയിലർ എന്ന് വേണം പറയാൻ പറ്റത്തില്ല, വളരെ ചെറിയൊരു രീതിയിലൊരു ചെറിയൊരു ഇങ്ങനെ കർവ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് റിയർ സൈഡിൽ ഡീഫോഗേഴ്സ് അതുപോലെ തന്നെ വൈപ്പർ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ, ചെറിയൊരു ബൾജിങ്ങോട് കൂടിയുള്ള ഒരു ഡിസൈനാണ്. നല്ല രസമുള്ള ബോഡി ലൈനുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ സെൻട്രലായിട്ട് ടാറ്റേൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട്. പിന്നെ നമ്മുടെ പഞ്ചെന്നുള്ള ഇത് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണം പറയാൻ. കാര്യം പഞ്ചെന്നുള്ള പേര് തന്നെ നല്ല രസമാണ് പറയാനും, ആ ഒരു ഗുമ്മൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും സിഗ്നേച്ചർ LED ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ബ്രേക്ക് ഓടുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു അതും ഒരു ആരോ ഷേപ്ഡ് ആണ്. നല്ല രസമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിപ്പം ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് റിയർ സൈഡിൽ വരുന്ന ആൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളതും. പിന്നെ നമുക്കിത് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ വീണ്ടും ഇതേ ഒരു വൈ ഷേപ്ഡ് ഒരു കുഞ്ഞൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഈ കാണുന്നത് സെൻസേഴ്സ് ആണ്. അത്രയൊക്കെയാണ് റിയർ സൈഡിൽ ഉള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. യെസ് കണ്ടോ, അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 366 liter ആണ് കമ്പനി പറയുന്നത്. അതുകൂടാതെ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് കുഞ്ഞൊരു ലൈറ്റുണ്ട് നമുക്കിവിടെ ചെറിയ വെട്ടത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു 1 kg നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഓപ്ഷനും ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സസ്പെൻഷൻ സെറ്റിങ്ങിൻ്റെ മോൾഭാഗമാണ്. അതിൻ്റെ ചെറിയൊരു ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ ചെറിയൊരു കവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നല്ലൊരു പഞ്ചിൻ്റെ നല്ലൊരു മാറ്റും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ടൂൾ ബോക്സ് കാര്യങ്ങളുണ്ട്, ഉള്ളിൽ സ്പെയർ വീൽസും ഉണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു റിയർ ഭാഗത്തുള്ളത്. നമുക്കിനി ഇൻസൈഡ് കാണാം. യെസ് നമുക്ക് ഇൻസൈഡിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാം 4 doors അത്യാവശ്യം നല്ല വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോസാണ്. നമുക്ക് ഈസി ആയിട്ട് കയറുവാനും ഇറങ്ങാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ഡോറിൽ ഡോർ പാഡിലുള്ള കാര്യങ്ങളോട് ഒന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പവർ വിൻഡോസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ചെറിയൊരു നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കപ്പ് ഹോൾഡറിനുള്ള സ്പേസാണ്. 2 bottles വയ്ക്കാൻ വേണ്ടിയുള്ള അത്രയും സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആദ്യം ഒരു സംഭവം കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ISO fixing ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. 2 seats അവിടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടികളുടെ സീറ്റ്സൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആണത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു റിയർ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് കയറിയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വീതിയാണ് ഫീൽ ചെയ്തത്, വണ്ടിക്കുള്ളിൽ നല്ല വീതി ഫീൽ ചെയ്തു. അതുകൂടാതെ നമ്മുടെ ഈ ഒരു സീറ്റിംഗ് കംഫർട്ടും നല്ല കംഫർട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നടുവിനൊക്കെ നല്ലൊരു റെസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ ഹെഡ് റെസ്റ്റിൻ്റെ സപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും നല്ല വീതിയുണ്ട്, രണ്ട് പേർക്ക് നല്ല കംഫർട്ടബിളായിട്ട് കൈ വെച്ചിട്ട് പോകാൻ വേണ്ടിയുള്ളൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു എസ് യു വിക്ക് വേണ്ടതായിട്ടുള്ള അത്യാവശ്യം ഹെഡ് റൂം സ്പേസും അതുപോലെ ലെഗ് റൂം സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് രണ്ട് പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൊബൈൽ ഒന്ന് വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ചാർജിങ് ഓപ്ഷൻ ഇല്ല, അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് വേണം നമുക്ക് പറയാം. ചാർജിങ് ഓപ്ഷൻ ഇവിടെ കൊടുക്കാറുണ്ട് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴത്തേക്കും. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടണൽ ഹൈറ്റ് ഇല്ല. അപ്പം ടണൽ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സെൻട്രൽ ഒരാൾ ഇരിക്കുവാണെങ്കിൽ അയാൾക്കും വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം റേ സൈഡ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം കൊള്ളാം. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇൻറ്റീരിയർ വരുമ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, അതുപോലെ തന്നെ സീറ്റിംഗ് കംഫർട്ടൊക്കെ എടുത്ത് പറയേണ്ട തന്നെയാണ്. നല്ല കംഫർട്ടും കാര്യങ്ങളുമാണ്, അതുപോലെ തന്നെ ക്വാളിറ്റി സീറ്റ്സ് ആണ്, നല്ല സ്റ്റിച്ചിങ്ങോട് കൂടിയുള്ള ക്വാളിറ്റി സീറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതൊരു കുഞ്ഞൻ എസ് യു വി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ലേഡീസിനൊക്കെ കൂടിയാണെങ്കിലും ഈസിയായിട്ട് കംഫർട്ടബിളായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതുകൊണ്ട് ഹൈറ്റ് ആഡ് ചെയ്തു ഞാനിപ്പോൾ, നല്ല അത്യാവശ്യം നല്ല ഒരു ഹൈറ്റിൽ വെച്ചേക്കുവാണ്. ഫ്രണ്ട് നല്ല വിസിബിളാണ്, നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ആ ഒരു ഫ്രണ്ട് കോർണറൊക്കെ എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീറിംഗ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് ആണ്, അതിൽ തന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് ക്രൂയിസ് കൺട്രോളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും വോയിസ് കമാൻഡിനുള്ള ഓപ്ഷനുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് 7 ഇഞ്ച് ഉള്ളൊരു ക്ലസ്റ്ററാണ്. ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ അല്ല, ഒരു പകുതി ഭാഗമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്പീഡോമീറ്റർ കാണാം. അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡിജിറ്റൽ ഒരു മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഡിജിറ്റൽ വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിലേക്ക് ആർ പി എം മീറ്റർ നമുക്ക് കാണാൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മോഡ്, സിറ്റി മോഡാണോ ഓട്ടോ മോഡാണോ ന്യൂട്രൽ പൊസിഷനാണോ ഡ്രൈവാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കാണാം, ടൈം കാണാം, പിന്നെ ഓഡോമീറ്റർ 2 സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റിയറിങ്ങിലുള്ള കൺട്രോൾസ് ത്രൂ ആണ്. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ടു എം ടി കാണിക്കുന്നുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ഓപ്ഷനുണ്ട്, അത് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കണോമി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടോട്ടൽ കിലോമീറ്ററും കാര്യങ്ങൾ എത്രയായി അങ്ങനെ പറഞ്ഞിട്ടുള്ള ആവറേജ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ക്ലസ്റ്ററിലുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ സ്റ്റീറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് FM അതുപോലെ തന്നെ മീഡിയ, പിന്നെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കുന്നതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സൗണ്ട് കൂട്ടുന്നതിനെ കുറയ്ക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഫ്യൂവലിൻ്റെ ഗേജ് കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടോ, ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കാണാം. ഇതുണ്ടോ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ വളരെ വൃത്തിയുള്ള, നമുക്ക് ഡ്രൈവർക്ക് നല്ല വിസിബിളായിട്ട് കാണാവുന്ന രീതിയിലാണ് ക്ലസ്റ്ററിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതെല്ലാം വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ കൂടാതെ ഇതിലൊരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്, അതായത് ഡോസ് ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിനുള്ള വാർണിംഗ് കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ ഒരു പഞ്ച് യൂസേഴ്സിന്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ, ഈ ഒരു ഭാഗം, ഈ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തൊരു വൈറ്റ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ആ ഒരു YRO ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അത് വളരെ ലൈറ്റായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അതിൽ തന്നെ ഒരു ചെറിയൊരു ഗ്രിപ്പ് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ഇൻസേർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം, ഈ ഒരു ബ്ലാക്കും ചെറിയ വേരിയേഷനുണ്ട്. ഇതിലൊരു ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഓഫ് ഇൻഫോടൈമർ സിസ്റ്റമാണ്, ഒരു 7 ഇഞ്ച് ഉള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് തന്നെ ഒരു അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ടച്ചുമാണ് ഇതിലുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് AC vents കണ്ടോ, AC vents ചുറ്റും ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ബ്ലൂ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു വാഹനത്തിൻ്റെ കളർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 4 AC vents നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്കിവിടെ സെൻട്രലായിട്ട് ഹസാർഡ് സ്വിച്ച് കാണാം. ഇതുണ്ടോ, ഹസാർഡിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് യൂസ് ചെയ്തേക്കുന്നത്. 4 സ്പീക്കേഴ്സും ഉണ്ട്. നമുക്കറിയാം ഹാർമൻ്റെ യൂസ് ചെയ്യുന്നവർക്കറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ്. കൂടാതെ ഇതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് കാണാം. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് ഇലയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതായത് 2 ഇല. അതിൽ നമുക്ക് എക്കോ മോഡിലേക്കുള്ള ഓപ്ഷനും അതുപോലെ തന്നെ സിറ്റി ഡ്രൈവിലേക്കുള്ള ഓപ്ഷൻ ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു സ്വിച്ചാണത്.
പിന്നെ അതിന് തൊട്ട് മുകളിൽ നമുക്ക് ഫോഗ് ലാമ്പിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു മൊബൈലൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്പേസാണ്, നല്ല ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്പേസാണ്. അതും യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഡോർ പാർട്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM-നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റിയർ സൈഡ് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മിറേഴ്സും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബീച്ച് കളർ ഓഫ് ഇൻറ്റീരിയർ ആണ്. അതിൽ തന്നെ ഇത് ഇവിടെ നമുക്ക് ഇൻറ്റീരിയർ ലൈറ്റിന് സ്വിച്ചിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇനി നമുക്ക് ഡ്രൈവിന് പോകാം. അപ്പം നമ്മൾ ഡ്രൈവിന് പോവുകയാണ്. ഡ്രൈവിന് പോകുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി, ഈ ഒരു പഞ്ചിനെ പറ്റി പറയാനുണ്ട്. കാര്യം നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു മൈക്രോ SUV തന്നെയാണ്. അതായത് ഒരു കുഞ്ഞു വണ്ടി, ഒരു കുഞ്ഞ് SUV വേണ്ടവർക്ക് എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയൊരു മോഡലാണിത്. നല്ല രസമാണ് ഓടിക്കാൻ വേണ്ടി. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. മോശം റോഡിലൂടെയാണെങ്കിലും നല്ല റോഡിലൂടെയാണെങ്കിലും നല്ല കംഫർട്ടാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സസ്പെൻഷൻ നല്ല കിടിലൻ സസ്പെൻഷനാണ്. പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇത് ചെറിയ ചെറിയ ഹമ്പൊക്കെ കയറിയപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുമ്പം വലിയ അനക്ക ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അത് കൊള്ളാം, നല്ല രസമുണ്ട്. കൂടാതെ ഇതിൽ വന്നിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഫെസിലിറ്റിയും കൂടെ ഞാൻ പറയാം. അതായത് ഇതിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി നോക്കിയുണ്ട്. ABS, EBD, എയർ ബാഗ് പോലെയുള്ള കാര്യങ്ങൾ കൂടാതെ ഇതിൽ ബ്രേക്സ് വേ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം നല്ല കുറച്ച് മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്ത് നമുക്കറിയാം ടേഴ്സൊക്കെ സ്പീഡിൽ പോകുന്ന സമയത്ത് ടേഴ്സ് സ്കിഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടി ഒരു കൺട്രോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാം. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് 5-speed AMT ട്രാൻസ്മിഷനാണ്, ഓട്ടോമാറ്റിക്. അപ്പോൾ അതിൻ്റെ കൂടെ മാനുവൽ ട്രാൻസ്മിഷനും 5-speed അവൈലബിൾ ആണ്. അതിൽ ഓട്ടോമാറ്റിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അതായത് ട്രാക്ഷൻ പ്രോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതായത് നമ്മളിപ്പം ഒരു മോശമായിട്ടുള്ള റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് വെഹിക്കിൾ ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് വെഹിക്കിളിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്ത് ലെഫ്റ്റ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആക്സിലേറ്റർ ത്രോട്ടിൽ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു ഫീച്ചറാണത്. ട്രാക്ഷൻ പ്രോ മോഡ് എന്നാണത് പറയുന്നത്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് അത്യാവശ്യം ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് കൊച്ചു ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണത്. അപ്പം ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഒരു ടാറ്റ പഞ്ചിലുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സെഗ്മെൻറ്റ് ബേസ് തന്നെ നോക്കുമ്പോഴത്തേക്കും ഇത്രയും ഫീച്ചേഴ്സുള്ള മറ്റൊരു കാറില്ല. സോ എന്തുകൊണ്ടും പഞ്ച് നമ്മുടെ ഇന്ത്യൻ വിപണി കീഴടക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം നല്ല രസമുണ്ട് വെഹിക്കിൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും. ഒരു കുഞ്ഞൻ SUV നമുക്കിങ്ങനെ റോഡിലൂടെ നമുക്ക് അത്യാവശ്യം ടൗണിലൂടെയും അതുപോലെ തിരക്കിലൂടെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു SUV ആണിത്. ഇതൊക്കെ കൂടാതെ നമ്മുടെ ടാറ്റയുടെ ഒരു ആപ്പ് ഉണ്ട്, ഐറ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. ആ ആപ്പ് ത്രൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. വെഹിക്കിൾസിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ, വെഹിക്കിൾസിൻ്റെ ലൈവ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇത്രയൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടാറ്റ പഞ്ചിലുള്ളത്. അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വരവാണ്. നല്ലൊരു കുഞ്ഞ് SUV ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഈ ഒരു വാഹനം ആർക്കൊക്കെ സ്യൂട്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം കൊച്ചു കൊച്ചു ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ലോങ് ഡ്രൈവൊക്കെ പോകുന്നവർക്കും ഏത് രീതിയിലുള്ള ആളുകൾക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറാണിത്. നല്ല നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എൻജിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ഇപ്പം കുറച്ച് ഫൺ ഡ്രൈവിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോഡലാണിത്. അപ്പോൾ നമ്മുടെ ഈ ടാറ്റ പഞ്ച്, നല്ല പഞ്ചുള്ള ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വാഹന വിശേഷമായിട്ട് വരുന്നവരേക്കും അതിരാ മുരളി സൈനിങ് ഔട്ട്.